കോടഞ്ചേരിയിൽ യുവാവിനെ കൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ. കുപ്പായംകോട് സ്വദേശി അഭിജിത്, പാമ്പിഴഞ്ഞപ്പാറ സ്വദേശി മുഹമ്മദ് അഫ്സൽ, കാരശ്ശേരി മലാങ്കുന്ന് സ്വദേശി കെ മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത്. നൂറാന്തോട് സ്വദേശി നിധിനെയാണ് കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോടഞ്ചേരിയിൽ യുവാവിനെ കൊന്ന് കുറ്റിക്കാട്ടിൽ തള്ളിയ സംഭവത്തിലാണ് മൂന്ന് പേർ അറസ്റ്റിലായത്. നൂറാന്തോട് മുട്ടിത്തോട് ചാലപ്പുറത്ത് തങ്കച്ചന്റെ മകൻ നിധിനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുപ്പായക്കോട് കൈപ്പുറം സ്വദേശി വേളങ്ങാട്ട് അഭിജിത്ത്, തിരുവമ്പാടി പാമ്പിഴഞ്ഞപാറ സ്വദേശി മുല്ലപ്പള്ളി മുഹമ്മദ് അഫ്സൽ, കാരശ്ശേരി പഞ്ചായത്തിലെ മലാങ്കുന്ന് മൈസൂർമല കോട്ടക്കുത്ത് മുഹമ്മദ് റാഫി കെ എന്നിവരെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കോട്ടക്കലിൽ ആയുർവേദ നഴ്സിംഗ് പഠിക്കുന്ന നിധിൻ ഏഴാം തീയതി നാട്ടിലേക്ക് പുറപ്പെട്ടതാണ്. എന്നാൽ വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രക്ഷിതാക്കൾ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിധിൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. കോടഞ്ചേരിക്ക് സമീപം കണ്ണോത്ത് മഞ്ഞപ്പാറ എന്ന സ്ഥലത്ത് കുറ്റിക്കാട്ടിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഭിജിത്തിന്റെ ഭാര്യയെ നിധിൻ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തുവെന്നും ഇതേ തുടർന്ന് വിളിച്ചു വരുത്തി അടിച്ച് കൊല്ലുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. തലയ്ക്കടിയേറ്റ നിധിൻ മരിച്ചതോടെ താഴ്ഭാഗത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.